ഹലോ ഫ്രണ്ട്സ്, ഞാൻ സജാദ് അലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ബോബിൾ കീബോർഡിനെ കുറിച്ചാണ്. അതായത്, നമ്മൾ ഈ വാട്സാപ്പ് പോലുള്ള മെസ്സഞ്ചർ ആപ്ലിക്കേഷനുകളിൽ നമ്മളുടെ ഫ്രണ്ട്സുമായിട്ട് ഇമോജികളും സ്റ്റിക്കറുകളും ജിഫ് ഇമേജുകളും ഒക്കെ ഷെയർ ചെയ്യാറുണ്ട് അല്ലേ? ഒഫീഷ്യലി വാട്സാപ്പിൽ സ്റ്റിക്കറുകൾ ഷെയർ ചെയ്യാനുള്ള ഫീച്ചർ ലഭ്യമല്ല. എന്നാൽ പോലും ഫേസ്ബുക്ക് മെസ്സഞ്ചർ, ഹൈക്ക് പോലുള്ള ആപ്ലിക്കേഷനുകളിലൊക്കെ നമ്മൾ സ്റ്റിക്കറുകളും കൂടി ഷെയർ ചെയ്യാറുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് എങ്ങനെ നമ്മളുടെ സ്വന്തം ഫോട്ടോ ഉപയോഗിച്ച് നമ്മളുടെ മുഖസാദൃശ്യമുള്ള സ്റ്റിക്കറുകൾ ക്രിയേറ്റ് ചെയ്യാം. ഇതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനാണ് ബോബിൾ കീബോർഡ്. ഈ ആപ്ലിക്കേഷൻ ഞാനിവിടെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായും കാണുക, എന്നാൽ മാത്രമേ ഇത് ക്രിയേറ്റ് ചെയ്യാനുള്ള മുഴുവൻ പ്രോസസ്സും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഇനി നമ്മൾക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ആപ്ലിക്കേഷൻസ് പെർമിഷൻസ് അലോ ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് അലോ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് പെർമിഷൻസ് അലോ ചെയ്യാം. ഇനി ഇവിടെ നമ്മളുടെ ഫോൺ നമ്പർ നൽകി രജിസ്റ്റർ ചെയ്യണം. ഇനി ഒരു OTP ലഭിക്കുന്നതായിരിക്കും. എനിക്കിവിടെ OTP ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇനി മുകളിലുള്ള സ്റ്റിക്കർ എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ആഡ് മൈ ഫേസ് ടു സ്റ്റിക്കേഴ്സ് എന്നൊരു ടാബ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഗാലറി ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഫോട്ടോ സെലക്ട് ചെയ്യാം. ഞാനിവിടെ എൻ്റെ ഫോട്ടോ സെലക്ട് ചെയ്തു. ഇനി നമ്മുടെ ഫോട്ടോ മാത്രം വരുന്ന രീതിയിൽ ക്രോപ്പ് ചെയ്യാം. എന്നിട്ട് മുകളിലായിട്ട് കാണുന്ന ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യാം. ഇനി മെയിലാണോ ഫീമെയിലാണോ എന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ എൻ്റെ ഫോട്ടോ പ്രോസസ്സ് ചെയ്യുകയാണ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമ്മുടെ ഫോട്ടോ വന്നിരിക്കുന്നത് കാണാം. ഇനി നമുക്ക് ഇത് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. ഇറേസർ ടൂൾ ഉപയോഗിച്ച് എന്തെങ്കിലും മായ്ക്കണമെങ്കിൽ നമുക്കത് ഇറേസ് ചെയ്യാം. ഓക്കെ, എഡിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് മുകളിലായിട്ട് കാണുന്ന ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമ്മളുടെ ഫോട്ടോ ഉപയോഗിച്ചിട്ടുള്ള കുറേ സ്റ്റിക്കറുകൾ ക്രിയേറ്റ് ചെയ്തതായിട്ട് കാണാം. നമ്മൾക്ക് ഇനിയും സ്റ്റിക്കേഴ്സ് വേണമെങ്കിൽ ഇവിടെ വലത്തെ അറ്റത്തായിട്ട് കാണുന്ന ഹോം ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ സ്റ്റിക്കർ സ്റ്റോഴ്സിൽ നിന്ന് നമുക്ക് ഇഷ്ടം പോലെ സ്റ്റിക്കർ ടൈപ്പുകൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. വിവിധ തരത്തിലുള്ള സ്റ്റിക്കറുകൾ നമുക്ക് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇനി സ്റ്റിക്കർ ടാബിന് തൊട്ടടുത്തായിട്ട് കാണുന്ന ജിഫ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഡിഫറെൻറ്റ് തരത്തിലുള്ള ജിഫും കൂടി വന്നതായിട്ട് കാണാം. ഇവിടെ ജിഫ് സ്റ്റോറിൽ ക്ലിക്ക് ചെയ്താൽ വിവിധ തരത്തിലുള്ള ജിഫുകളും നമുക്ക് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇനി ഇതെങ്ങനെ നമുക്ക് വാട്സാപ്പിൽ ഷെയർ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് വാട്സാപ്പ് ഓപ്പൺ ചെയ്ത് മെസ്സേജ് അയക്കേണ്ട ചാറ്റ് വിൻഡോ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ നമുക്ക് ഇതിപ്പോൾ ഓപ്പൺ ആയിട്ട് വന്നിരിക്കുന്നത് ബോബിൾ കീബോർഡാണ്. ഇനി ഇവിടെ നമുക്ക് സ്റ്റിക്കേഴ്സ് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എ എന്ന ആൽഫബറ്റിന് തൊട്ടടുത്തായിട്ട് കാണുന്ന ഫേസിൻ്റെ ആ സിമ്പിളിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മുടെ സ്റ്റിക്കേഴ്സ് വന്നിരിക്കുന്നത് കാണാം. ഇനി നമുക്ക് അയക്കേണ്ട സ്റ്റിക്കർ സെലക്ട് ചെയ്ത് വളരെ ഈസി ആയിട്ട് തന്നെ സെൻഡ് ചെയ്യാം. അതുപോലെ തന്നെ അതിന് തൊട്ടടുത്തായിട്ട് കാണുന്ന ജിഫ് ടാബിൽ ക്ലിക്ക് ചെയ്താൽ വിവിധ തരത്തിലുള്ള ജിഫുകൾ നമുക്കിവിടെ കാണാം. ഇതുപോലെ നമുക്ക് ജിഫുകളും
സെൻഡ് ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ നമുക്ക് ഇതിൽ എങ്ങനെ ഈ സ്റ്റിക്കറുകളിൽ നമുക്ക് വേണ്ട മാറ്റർ ടൈപ്പ് ചെയ്യാം എന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം നമുക്ക് പറയേണ്ട കാര്യം ടൈപ്പ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ആ പേജിൻ്റെ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ നമ്മൾ ടൈപ്പ് ചെയ്ത കാര്യം ഡിഫറൻറ്റ് സ്റ്റിക്കറിൽ വന്നിരിക്കുന്നത് കാണാം. ഇനി അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് സെൻഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൽ മലയാളം ടൈപ്പ് ചെയ്ത് സ്റ്റിക്കറുകൾ സെൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ വലത്തേ അറ്റ ഇടത്തെ അറ്റത്തായിട്ട് കാണുന്ന ആ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഫസ്റ്റ് ആയിട്ട് കാണുന്ന ലാംഗ്വേജസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇവിടെ കുറേ ലാംഗ്വേജസ് കാണാം. നമുക്ക് അതിൽ മലയാളം എന്ന ലാംഗ്വേജ് ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. മലയാളം ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ മലയാളം ഡൗൺലോഡ് ആവുകയാണ്. ഇപ്പോൾ മലയാളം ഡൗൺലോഡ് ആയിട്ടുണ്ട്. നമുക്ക് ബാക്ക് വന്നിട്ട് ഇവിടെ ഇപ്പോൾ ലാംഗ്വേജ് മലയാളമായിട്ടുണ്ട്. ഇവിടെ നമുക്ക് പോകേണ്ട കാര്യം ടൈപ്പ് ചെയ്യാം. ഹായ്, ഞാൻ മംഗ്ലീഷിലാണ് ടൈപ്പ് ചെയ്തത്. ഇനി വന്നിരിക്കുന്നത് കാണാം. ഇനി നമുക്ക് ജിഫിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ജിഫിലും നമുക്ക് നമ്മൾ ടൈപ്പ് ചെയ്ത കാര്യം വന്നിരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ നമുക്ക് സ്റ്റിക്കറുകളും സെൻഡ് ചെയ്യാം. കണ്ടോ, സോ ഇതുപോലെ നമുക്ക് നമ്മുടെ ഫോട്ടോ ഉപയോഗിച്ചിട്ട് വിവിധ തരത്തിലുള്ള സ്റ്റിക്കറുകൾ ക്രിയേറ്റ് ചെയ്യാനും അത് വിവിധ തരത്തിലുള്ള മെസ്സേഞ്ചർ ആപ്ലിക്കേഷനുകളിൽ സെൻഡ് ചെയ്ത് നമ്മുടെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാനും നമുക്ക് വളരെ എളുപ്പത്തിൽ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഇതുപോലുള്ള ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾ ഇനിയും നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ താഴെ കാണുന്ന ചുവന്ന ബട്ടണിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത്രയും പെട്ടെന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ലഭിക്കുകയുള്ളൂ. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നാളെ മറ്റൊരു അറിവുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.